ആകാശവാണി വാർത്താവീക്ഷണം. സ്ത്രീ ശാക്തീകരണത്തിന്റെ പങ്കും പ്രാധാന്യവും വ്യക്തമാക്കി G20 എംപവർ യോഗം. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. സുസ്ഥിര വികസനം കൈവരിക്കുന്നതിന് സ്ത്രീ ശാക്തീകരണത്തിന്റെ പങ്കും പ്രാധാന്യവും വ്യക്തമാക്കുന്നതായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന G20 എംപവർ യോഗം. ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവി കാലത്തെ രണ്ടാമത് G20 എംപവർ യോഗമാണ് തിരുവനന്തപുരത്ത് ചേർന്നത്. സ്ത്രീ ശാക്തീകരണം സമതയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണപ്രദം എന്നതായിരുന്നു കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ April 4 മുതൽ 6 വരെ സംഘടിപ്പിച്ച യോഗത്തിന്റെ പ്രമേയം. ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിലായിരുന്നു G20 എംപവറിന്റെ ആദ്യ യോഗം. സ്ത്രീകളുടെ സാമ്പത്തിക പ്രാതിനിധ്യത്തിന്റെ ശാക്തീകരണത്തിനും പുരോഗതിക്കും വേണ്ടി വിവിധ ഗവൺമെന്റുകളും വ്യവസായ നേതൃത്വങ്ങളും സംയുക്തമായി രൂപീകരിച്ച സഖ്യത്തിലെ പ്രതിനിധികളാണ് G20 എംപവർ യോഗത്തിൽ പങ്കെടുത്തത്. സ്വകാര്യ മേഖലയിൽ വനിതാ നേതൃത്വവും ശാക്തീകരണവും ത്വരിതപ്പെടുത്താൻ കൂടി ലക്ഷ്യമിടുന്നതായിരുന്നു യോഗം. ഇന്ത്യയുടെ വനിതാ നേതൃത്വത്തിലുള്ള വികസന കാര്യപരിപാടി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യവും G20 എംപവർ സമ്മേളനം മുന്നോട്ട് വച്ചു. 7 സെഷനുകളിലായി വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. സുസ്ഥിര വികസന നേട്ടത്തിന് സ്ത്രീകളുടെ സാമ്പത്തിക പ്രാതിനിധ്യവും ലിംഗസമത്വവും വഹിക്കുന്ന സുപ്രധാന പങ്ക് ചൂണ്ടിക്കാട്ടിയുള്ളതായി 2nd G20 എംപവർ സമ്മേളനം. G20 എംപവർ സംരംഭം വർഷം മുഴുവനും 3 പ്രധാന തീമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വിദ്യാഭ്യാസം, സർവതല നേതൃത്വം, വനിതാ സംരംഭകത്വം എന്നിവയാണ് ഈ തീമുകൾ. തിരുവനന്തപുരത്ത് കോവളത്ത് നടന്ന സമ്മേളനം കേന്ദ്ര വനിതാ ശിശുവികസന സഹമന്ത്രി ഡോക്ടർ മുൻസ്പര മഹേന്ദ്രഭായ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക വളർച്ചയുടെ അടിത്തറ സ്ത്രീ ശാക്തീകരണമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. സ്ത്രീകളുടെ സംരംഭകത്വവും നേതൃശേഷിയും പരിപോഷിപ്പിക്കുന്നതിന് കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വനിതകൾ നേതൃത്വം നൽകുന്ന ബിസിനസ് സംരംഭങ്ങൾക്ക് പിന്തുണയേകാൻ സുസ്ഥിര സാമ്പത്തിക മാതൃക സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം, ഇത്തരം വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കാൻ ഓൺലൈൻ വ്യാപാര സംവിധാനമായ ഈ മാർക്കറ്റ് പ്ലേസ് സ്ഥാപിക്കുമെന്നും പറഞ്ഞു. സ്ത്രീ ശാക്തീകരണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും മന്ത്രി ചൂണ്ടിക്കാട്ടി. 230 ദശലക്ഷത്തിലധികം സ്ത്രീകളാണ് വ്യാവസായിക വായ്പകളുടെ പ്രയോജനം നേടിയതെന്നും താഴെത്തട്ടിൽ സംരംഭകത്വ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ സായുധ സേനയിൽ 2091 വനിതാ ഓഫീസർമാർക്കാണ് സ്ഥിരം നിയമനം ലഭിച്ചത്. 257 ദശലക്ഷത്തിലധികം ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ സ്ത്രീകൾക്കായി തുറന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി പ്രത്യേക പ്രദർശനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് പ്രദർശനമൊരുക്കിയത്. ജെൻഡർ സെൻസിറ്റീവ് നയങ്ങളും പദ്ധതികളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളം ജെൻഡർ ബജറ്റിന് നൽകുന്ന പ്രാധാന്യം അഭിനന്ദനാർഹമാണെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ ജെൻഡർ ബജറ്റ് വിഹിതം 11.5% നിന്നും 20.9% വളർന്നത് സ്ത്രീ ശാക്തീകരണത്തിൽ സർക്കാരിന്റെ താൽപര്യമാണ് സൂചിപ്പിക്കുന്നതെന്നും അവർ പറഞ്ഞു. 1998 ആരംഭിച്ച കുടുംബശ്രീ പരിപാടി കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാന ഘടകമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. വനിതാ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ അധികാര വികേന്ദ്രീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിലും കുടുംബശ്രീ പ്രധാന പങ്ക് വഹിച്ചതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ വികസന പദ്ധതികൾ മറ്റു രാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് കാണുന്നതെന്ന് യോഗത്തിൽ സംസാരിച്ച കേന്ദ്ര വനിതാ ശിശു വികസന സെക്രട്ടറി ഇന്ദിവർ പാണ്ഡെ പറഞ്ഞു. സ്ത്രീകളുടെ ജീവിത പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഇന്ത്യ ലോകത്തിന് മാതൃകയായി മുന്നേറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 500 ദശലക്ഷത്തിലധികം പൌരന്മാർക്ക് സൌജന്യ ചികിത്സ നൽകിക്കൊണ്ട് പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ ആയുഷ്മാൻ ഭാരത് ഏറ്റെടുത്തത് മാതൃകയാണ്. ഇതിൽ 49.3% ഗുണഭോക്താക്കൾ സ്ത്രീകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2025 തൊഴിൽ മേഖലയിലെ സ്ത്രീ സാന്നിധ്യം 25% വർദ്ധിപ്പിക്കണം. ശാസ്ത്രം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും ചെറുകിട വ്യാപാര മേഖലകളിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ പോലുള്ള ഗവൺമെന്റ് ഫാർമസികൾ വഴി സ്ത്രീകൾക്കിടയിൽ ആർത്തവ ശുചിത്വം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് 310 ദശലക്ഷം ഓക്സോ ബയോഡീഗ്രേഡബിൾ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ സൌജന്യ നിരക്കിൽ വിതരണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ ശാക്തീകരണ മേഖലയിൽ കേരളത്തിന്റെ നേട്ടങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗ്രാമീണ മേഖലയിലെ നേതൃസ്ഥാനങ്ങളിൽ 46% സ്ത്രീ പ്രാതിനിധ്യം എന്നത് മികച്ച നേട്ടമാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് അതിഥി രാജ്യങ്ങളും രാജ്യാന്തര പ്രതിനിധികളും സമ്മതിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
ലോകത്തിലെ ഏറ്റവും മികച്ച കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിലൊന്നാണ് ഇന്ത്യയിലുള്ളതെന്ന് സ്വാഗത പ്രസംഗത്തിൽ G20 എംപവർ അധ്യക്ഷ ഡോക്ടർ സംഗീത റെഡ്ഡി ചൂണ്ടിക്കാട്ടി. ഏകദേശം 400,000 സ്വയം സഹായ അംഗങ്ങൾ പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരായുണ്ട്. കൂടാതെ ഡിജിറ്റൽ വൽക്കരണം സാമ്പത്തിക ഉൾപ്പെടുത്തലിന് സ്ത്രീകളെ പ്രാപ്തമാക്കുന്ന ഒരു വലിയ മാറ്റം കൊണ്ടുവന്നതായും ഇവർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ സ്റ്റെം ബിരുദധാരികളിൽ 43% സ്ത്രീകളാണ് എന്നത് വലിയ നേട്ടമാണ്. വനിതാ പ്രൊഫഷണലുകൾക്കും സംരംഭകർക്കുമായി മാർഗനിർദ്ദേശക വേദി വികസിപ്പിക്കാനായതും വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വർധനവിനുമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയും വലിയ നാഴികക്കല്ലുകളാണെന്ന് ഡോക്ടർ സംഗീത റെഡ്ഡി പറഞ്ഞു. സാങ്കേതിക സാക്ഷരതയ്ക്കായി 121 ഭാഷകളിൽ ലഭ്യമാകുന്ന പ്ലാറ്റ്ഫോം നിർമ്മിച്ചതും 5,000 മെന്റർമാർ അഭിമുഖങ്ങൾക്കായി സ്ത്രീകൾക്ക് പരിശീലനം നൽകിയതും ഇന്ത്യ G20 കൂട്ടായ്മയ്ക്ക് നൽകിയ സമ്മാനമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ, തുല്യവേതനം തുടങ്ങി വിവിധ മേഖലകളിലെ ലിംഗഭേദം വിജയകരമായി ഇല്ലാതാക്കിയ രാജ്യങ്ങൾ നേടിയ സുപ്രധാന നേട്ടങ്ങൾ ഡോക്ടർ റെഡ്ഡി എടുത്തു പറഞ്ഞു. കോർപ്പറേറ്റ് ബോർഡുകളിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടാകുന്നത് വഴി ഉയർന്ന വളർച്ചാ നിരക്കിലേക്കും മെച്ചപ്പെട്ട ഉപഭോക്തൃ സംവേദനക്ഷമതയിലേക്കും എത്താനാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. കരിയർ വികസന അവസരങ്ങൾ പ്രാപ്തമാക്കൽ, സ്ത്രീ ശാക്തീകരണത്തിനായി കോർപ്പറേറ്റ് സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകൽ, സ്കൂളിൽ നിന്നും ജോലിയിലേക്ക് തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ആദ്യ ദിനം തന്നെ ചർച്ചയായി. മാർഗദർശനം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെ വനിതാ സംരംഭകത്വം മെച്ചപ്പെടുത്തൽ, വിപണി പ്രവേശനവും ധനസഹായവും ഉറപ്പാക്കൽ, വ്യവസായം മെച്ചപ്പെടുത്തുന്നതിൽ സ്റ്റെം വിദ്യാഭ്യാസത്തിന്റെ പങ്ക്, അടിത്തട്ടിൽ ഉൾപ്പെടെ എല്ലാ തലങ്ങളിലും നേതൃത്വശേഷി കൈവരിക്കൽ എന്നീ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. മാനസികാരോഗ്യം പ്രദാനം ചെയ്ത് സ്ത്രീകൾക്ക് സമഗ്രക്ഷേമം ഉറപ്പാക്കുക, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിനും വ്യാപ്തിക്കും ഡിജിറ്റൽ മുന്നേറ്റത്തിനും ആജീവനാന്ത പഠനത്തിനുമുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുക, ശാസ്ത്രീയവും പാരമ്പര്യേതരവുമായ തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ ഗൌരവമായ പാനൽ ചർച്ചകളാണ് സമ്മേളനത്തിൽ നടന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കിയ പ്രദർശനവും സംഘടിപ്പിച്ചു. സ്ത്രീകൾ രൂപകൽപ്പന ചെയ്ത നാടൻ കളിപ്പാട്ടങ്ങൾ, കൈത്തറി, കരകൗശല വസ്തുക്കൾ, ആയുർവേദ സൗഖ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രദർശനവേദിയിലെത്തി. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, കയർ എന്നിവയുടെ കൃഷിയിലും ഉൽപ്പാദനത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള FPOകളുടെ പ്രവർത്തനങ്ങൾ എന്നിവയും പ്രദർശനവേദിയിൽ ചർച്ചയായി. പ്രതിനിധികൾക്കായി കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് സന്ദർശനവും ഒരുക്കിയിരുന്നു. ഇന്ത്യൻ കലകളും കരകൗശലവിദ്യയും പരിചയപ്പെടാനും കരകൗശല വിദഗ്ധരുമായി സംവദിക്കാൻ അവസരമൊരുക്കുകയും ലക്ഷ്യം വെച്ചായിരുന്നു സന്ദർശനം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുള്ള ആകർഷകമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന സാംസ്കാരിക പരിപാടികളും വൈകുന്നേരങ്ങളിൽ സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ പരമ്പരാഗത രീതികളും മികച്ച പാചകരീതികളും അനുഭവിക്കുന്നതിനായി പ്രാദേശിക പാചക രുചി വിഭവങ്ങളും ചെറുധാന്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണവും പരിപാടികളിൽ വിളമ്പിയത് പ്രതിനിധികൾക്ക് നവ്യാനുഭവമായി. വിവിധ സെഷനുകളിലെ പ്രമേയാധിഷ്ഠിത ചർച്ചകൾ പ്രതിഫലിക്കും വിധമാണ് G20 എംപവർ വിജ്ഞാപനം തയ്യാറാക്കുന്നത്. G20 നേതാക്കൾക്കുള്ള ശുപാർശകൾ ഉൾപ്പെടുത്തിയാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. എല്ലാ അന്താരാഷ്ട്ര യോഗങ്ങളിലെയും പ്രധാന അനുബന്ധ പരിപാടികളിൽ നിന്നും ഉരുത്തിരിയുന്ന സമവായ ആശയങ്ങളാണ് G20 എംപവർ 2023 വിജ്ഞാപനത്തിന്റെ ഭാഗമാവുക. മെച്ചപ്പെട്ട നാളെയെ കെട്ടിപ്പടുക്കുന്ന ശ്രമങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി സ്ത്രീകളെ പ്രതിഷ്ഠിക്കുക വഴി G20 എംപവറിന് സാമ്പത്തിക വികസനത്തിലേക്കുള്ള അടുത്ത ഘട്ടത്തെ നിർണ്ണയിക്കാനാകുമെന്ന് സമ്മേളനം വിലയിരുത്തി. ഇതിനൊപ്പം ഇന്ത്യയെ കണ്ടെത്താൻ ലോകത്തിനുള്ള മഹത്തായ അവസരമായി കൂടി G20 യോഗങ്ങൾ മാറുകയാണ്. G20 അധ്യക്ഷ പദവി ഏറ്റെടുത്തതോടെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ യശസ് വർദ്ധിക്കുകയാണ്. G20 വിവിധ പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയിലെ നഗരങ്ങളിലേക്കും സ്വാഭാവികമായി അന്താരാഷ്ട്ര ശ്രദ്ധ കടന്നുവരുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സംസ്കാരവും കലകളും കരകൗശലങ്ങളും ലോകത്തെ പരിചയപ്പെടുത്താനുള്ള അവസരവും അതുവഴി അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ ആകർഷിച്ച് സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളെ ടൂറിസം ഹബ്ബുകളായി വളർത്താനുമുള്ള അവസരവുമാണ് G20 യോഗങ്ങളിലൂടെ രാജ്യത്തിന് ലഭിക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.